21-ാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് സമാധാനപരമായി പൂർത്തിയായി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നേരിയ തോതിലുള്ള ചില സംഘർഷങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വോട്ടെടുപ്പ് സമാധാനപരമായി പൂർത്തിയായി. രാവിലെ മുതൽ തന്നെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു കാണപ്പെട്ടത്. ചുട്ടുപൊള്ളുന്ന വെയിലിനെ കൂസാതെ ജനാധിപത്യത്തിന്റെ സുപ്രധാന ഘടകമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ടർമാർ പങ്കാളികളായി. 21-ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരളത്തിൽ വോട്ടെടുപ്പ് പൂർത്തിയായി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ രാവിലെ 7 മണിയോടെ തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചിരുന്നു. പയ്യന്നൂരിൽ, രാമന്തളി, മലയോര മേഖല എന്നിവിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാർ കാരണം അല്പനേരം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. ചെറിയ സമയത്തിനകം പ്രശ്നം പരിഹരിച്ചതോടെ വോട്ടെടുപ്പ് തുടർന്നു. കണ്ടങ്കാളി, വെള്ളൂർ ഉൾപ്പെടെ പല ബൂത്തുകളിലും നിശ്ചിത സമയം കഴിഞ്ഞും വോട്ടർമാരുടെ നീണ്ട നിര ഉണ്ടായിരുന്നു. ഇവർക്ക് ടോക്കൺ നൽകിയാണ് പിന്നീട് വോട്ടിംഗ് പൂർത്തിയാക്കിയത്. വോട്ട് ചെയ്ത ശേഷം മെഷീനിൽ നിന്നും ബീപ് ശബ്ദം വരാൻ വൈകുന്നത് വോട്ടിംഗിൻ്റെ സമയത്തെ കാര്യമായി ബാധിക്കുകയായിരുന്നു. കാർമേലിലുണ്ടായ നേരിയ സംഘർഷം ഒഴിച്ചു നിർത്തിയാൽ പയ്യന്നൂർ മണ്ഡലം പരിധിയിൽ വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. കനത്ത ചൂട് വോട്ടെടുപ്പിനെ കാര്യമായി ബാധിച്ചില്ലെങ്കിലും ഉച്ചസമയത്ത് ബൂത്തിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവുണ്ടായി. പയ്യന്നൂർ മണ്ഡലത്തിൽ 181 ബൂത്തുകളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. പ്രശ്നബാധിത ബൂത്തുകളായി കണ്ടെത്തിയവയിൽ കേന്ദ്രസേന ഉൾപ്പെടെ സുരക്ഷ ശക്തമാക്കിയിരുന്നു. സ്ഥാനാർത്ഥികളായ MV ബാലകൃഷ്ണൻ മാസ്റ്റർ, രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവർ ബൂത്തുകളിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. വോട്ടെടുപ്പ് പൂർത്തിയായതോടെ 1 മാസത്തിലേറെ നീണ്ട കാത്തിരിപ്പ് വേണം മലയാളികൾക്ക് തിരഞ്ഞെടുപ്പ് ഫലം അറിയാൻ. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ നടക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.